അസ്സാമലൈക്കും വരഹമത്തല്ലാഹി വാത്തൂല്ലാഹുറമാൻ റഹീം അള്ളാഹു സുബാനുഹു അത്താല നമ്മുടെ ഇതുവരെ നോറ്റിട്ടുള്ള നോമ്പ് അള്ളാഹു കബൂൽ ചെയ്യുമാറാവട്ടെ ഇൻഷല്ല രണ്ട് മൂന്ന് ചെറിയ ഹദീസുകളാണ് എൻ്റെ പ്രിയപ്പെട്ട മോബിനികളോട് ഇന്ന് പറയാനുള്ളത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു മനുഷ്യനെ മനുഷ്യനാക്കുന്നതും മനുഷ്യരെ ആളുകൾക്ക് ഇഷ്ടപ്പെടുത്തുന്നതും മനുഷ്യരെ ആളുകളോട് താൽപ്പര്യമുണ്ടാക്കുന്നതും ഏതാണെന്ന് ചോദിച്ചാൽ മനുഷ്യൻ്റെ സ്വഭാവമാണ് മനുഷ്യൻ്റെ സ്വഭാവത്തിനനുസരിച്ചാണ് ആളുകളോട് ബന്ധം കൂടലും സ്നേഹം വർദ്ധിക്കലും എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഭർത്താവിൻ്റെ സ്വഭാവം എത്ര കണ്ട് നന്നാവുന്നോ അതിനനുസരിച്ച് ഭാര്യക്ക് ഭർത്താവിനോട് സ്നേഹമുണ്ടാവും തിരിച്ചും അതുപോലെ മക്കളുടെ സ്വഭാവം നന്നാവുമ്പോൾ മാതാപിതാക്കൾക്ക് അവരോട് കൂടുതൽ 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 സ്നേഹം വർദ്ധിക്കും അതുപോലെ തന്നെ തൻ്റെ തൊഴിലാളി അയാളുടെ സ്വഭാവം നന്നാക്കുമ്പോൾ മുതലാളിക്ക് ഇഷ്ടം കൂടും മുതലാളിയുടെ സ്വഭാവം വർദ്ധിക്കും നന്നാവുമ്പോൾ മുതലാളിയോട് കൂടുതൽ ബഹുമാനവും തൊഴിലാളികൾക്കുണ്ടാവും ഇത് സ്വാഭാവികമാണ് മനുഷ്യരെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ വലിയ നല്ല ഗുണങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന് സ്വഭാവം നന്നാക്കുക എന്നുള്ളതാണ് വിശുദ്ധ ഇസ്ലാം അതിനെക്കുറിച്ച് വളരെ വലിയ സ്വഭാവം നന്നാക്കാൻ വേണ്ടി വലിയ പ്രോത്സാഹനമാണ് നൽകിയിട്ടുള്ളത് അതുമായി ബന്ധപ്പെട്ട ചില ഹദീസുകളാണ് എന്ന് പ്രിയപ്പെട്ട മോബിനികളോട് പങ്കുവെക്കുന്നത് അലി അഹു അലഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹനീസ് കാല റസൂൽ സലഹുൽ അലൈഹി വസ്ലം നബി സലാഹു അലഹി വസ്ലമ തങ്ങൾ പറഞ്ഞു അഖ്ബൽ ഉൽമിനീന ഈമാന ഭൂമിനികളിൽ ഈമാൻ ഏറ്റവും പരിപൂർണമായ ഭൂമിനികളാരാണ് അവർ അഹ്സനുഹു സ്വഭാവം വളരെ നല്ലവരാൻ നല്ല സ്വഭാവം ഉള്ള ആളുകളുടെ ഈമാൻ കാമിലായിരിക്കുമെന്ന് ഹബീബായ റസൂറുല്ലാഹി ഭൂമിനികളുടെ കൂട്ടത്തിൽ ഏറ്റവും പവർ ഉള്ളവർ ഏറ്റവും നല്ല മനുഷ്യന്മാർ ഏറ്റവും നല്ല സ്വഭാവക്കാരാണ് ചില ആളുകളെ കാണുമ്പോൾ തന്നെ അയാൾ അടുത്തെത്തുന്നതിൻ്റെ മുമ്പ് സ്ഥലം വിടുന്ന ആളുകളുണ്ട് എന്നേ കാരണം ആ അയാളിവിടെ വന്നാൽ എനിക്കൊരു സൗകര്യം ഉണ്ടാവില്ല ഒരു നിലക്കും എനിക്കിവിടെ നിൽക്കാൻ കഴിയൂല അങ്ങനെയുള്ള വർത്തമാനങ്ങളാണ് അയാളിൽ നിന്ന് കേൾക്കേണ്ടി വരിക എന്ന് പറഞ്ഞ് ആളിൽ നിന്ന് അക അക അകന്നു മാറാൻ വേണ്ടി ശ്രമിക്കുന്ന എത്രയോ ആളുകളെ കണ്ടിട്ടുണ്ട് എന്നേ കാരണം അവൻ്റെ അടുത്തേക്ക് വരുന്നവൻ്റെ സ്വഭാവം ശരിയില്ലാത്തതുകൊണ്ടാണ് ി നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും ഈമാനുള്ള ആൾ ആരാണെന്ന് ചോദിച്ചാൽ അഹ്സറു ഹുലു സ്വഭാവം നല്ലവരാണെന്ന് റസൂറു ലാഹീം നിങ്ങളെ കൂട്ടത്തിൽ ഏറ്റവും നല്ല മനുഷ്യർ ഉത്കൃഷ്ടരായ മനുഷ്യരാരാണ് എന്ന് ചോദിച്ചാൽ അത് തൻ്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്ന ആളുകളാണ് ഭാര്യമാർ ഗുഡ് സർട്ടിഫിക്കറ്റ് നൽകുന്ന ആളുകൾ ആരോടോ ആരാണോ അവനാണ് നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും നല്ല ആളെന്ന് ഹബീബ റസൂലുല്ലാഹീ ബൈക്ക് കെട്ടിയിട്ട് ആളുകൾ ഇവൻ വലിയ ഉഷാറാണ് എന്ന് പറയുന്നവരല്ല ആളുകളൊക്കെ അവനെക്കുറിച്ച് അവൻ വളരെ ഉഷാറാണ് വലിയ സഹായിയാണ് അവൻ നല്ലവനാണ് അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ ഇങ്ങനെ പുകഴ്ത്തി പറയും പക്ഷേ ഭാര്യയോട് ചോദിച്ചാൽ ഭാര്യ പറയും തീരെ കൊള്ളാത്തവനാണ് ഒരു അവൻ്റെ സ്വഭാവം ശരിയല്ല എന്ന് പറയും ഭാര്യമാരാണ് ഒരു മനുഷ്യനെക്കുറിച്ച് സർട്ടിഫൈ ചെയ്യേണ്ടത് ഒരു മനുഷ്യനെക്കുറിച്ച് ഒരു മനുഷ്യനെക്കുറിച്ച് നല്ലത് പറയേണ്ടത് ഒരു മനുഷ്യനിക്ക് സർട്ടിഫിക്കറ്റ് നൽകേണ്ടത് അത് ഭാര്യയാണ് ഭാര്യ നല്ലത് പറഞ്ഞാൽ ആള് നല്ലതാണ് കാരണം കൂടെ കിടക്കുന്ന കേ രാപ്പനി അറിയൂ എന്ന് പറഞ്ഞതുപോലെ പുറത്ത് വന്നിട്ട് ആൾ വലിയ ജഗമൊഖയായിരിക്കും വീട്ടിൻ്റെ ഉള്ളിലെത്തിയാൽ പോ കിരിയായിരിക്കും അങ്ങനെ പാടില്ല അള്ളാഹുല്ല റസൂര് പറഞ്ഞു നിങ്ങളിൽ ഏറ്റവും നല്ലവൻ അറിയുമോ ഏറ്റവും നല്ല ഭൂമിനാരാണെന്ന് ചോദിച്ചാൽ ഏറ്റവും നല്ല സ്വഭാവക്കാരനാണ് എന്നാൽ ഏറ്റവും നല്ല മനുഷ്യനാരാണെന്ന് ചോദിച്ചാൽ തൻ്റെ ഭാര്യമാരോട് നല്ല നിലയിൽ പെരുമാറുന്നവനാണെന്ന് മുഹമ്മദ് റസൂഹീ അപ്പം സ്വഭാവം നന്നാക്കുക എന്നുള്ളത് പ്രത്യേകമായി നാം സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ് മഹാനായ അബൂഹുറിയാഹു അല്ലു തല്ല റിപ്പോർട്ട് ചെയ്യുന്ന ഒരു മറ്റൊരു ഹദീസ് നോക്കൂ സു ഇല റസൂറുല്ലാ സല്ലാഹു അലൈ വസ്ലം അള്ളാഹുവിൻ്റെ റസൂലിനോട് ചോദിക്കപ്പെട്ടു ആരോ ഒരാൾ റസൂറുല്ലാട് ചോദിച്ചിത്രേ അൽ ജല്ല വളരെ കൂടുതലായും മനുഷ്യരെ സ്വർഗത്തിൽ കടത്തി ധാരാളം ആളുകളെയും സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിച്ച മനുഷ്യന്മാരെ എത്തിച്ച ഏറ്റവും കൂടുതൽ പ്രവർത്തനം ഏതാണ് മനുഷ്യന്മാരെ പരിശോധിച്ചാൽ അവർ ഏറെക്കുറെ ആളുകളും സ്വർഗത്തിൽ ക കടക്കാൻ കാരണമായ കാര്യമേതാണ് എന്ന് റസൂറുള്ളായി തങ്ങളോട് ചോദിച്ചപ്പോൾ കാല റസൂറുള്ള പറഞ്ഞു തക്കവല്ലോ തക്കവല്ലോ ഒന്ന് അള്ളാഹുര ഭയന്ന് അല്ലാഹുരെ സൂക്ഷിച്ച് ജീവിക്കുക എന്ന സ്വഭാവമാണ് രണ്ടാമത്തേത് വഹസുനുൽ ഹുൽക്കീം സൽ സ്വഭാവമാണ് അപ്പം ഈ ഈമാരും ഉണ്ടെങ്കിൽ പിന്നെ രണ്ടാമതായി വേണ്ടത് സൽ സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് ഭാര്യയോട് നല്ല നിലയിൽ പെരുമാറുക ഭർത്താവിനോട് നല്ല നിലയിൽ പെരുമാറുക മക്കളോട് നല്ല നിലയിൽ പെരുമാറുക പ്രത്യേകിച്ച് അയൽവാസികളോട് നല്ല നിലയിൽ പെരുമാറുക വന്യവയോധികരായ മാതാപിതാക്കളോട് നല്ല നിലയിൽ പെരുമാറുക ഇങ്ങനെ സൽ സ്വഭാവം കാണിക്കണം സൽ സ്വഭാവം എന്നുള്ളത് ഒരുപാട് സ്വഭാവങ്ങളുടെ ഒരു ഒരു സമ്മിശ്ര രൂപമാണ് ഒരുപാട് സ്വഭാവങ്ങൾ പക്ഷേ അല്ലാ സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം ഒരുപാട് സ്വഭാവങ്ങൾ അത് സമ്മേളിക്കുമ്പോഴാണ് സൽ സ്വഭാവമാവൽ വെറും പുഞ്ചിരി മാത്രമല്ല വെറും ഭക്ഷണം കൊടുക്കൽ മാത്രമല്ല സൽ സ്വഭാവങ്ങളുടെ പട്ടിക ഏതാണ് ദീർഘമാണത് ഈ സൽ സ്വഭാവമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവർ സ്വരകത്തിലേക്ക് കടത്തിയ വസ്തു എന്ന് റസൂർ ഉള്ളഹി സല്ലാവിസ്വല്ലം വ സുല അൽ അക്സരി മാ അക്സരിഹീലുല്ലാ സല്ലാർ മനുഷ്യന്മാരെ നരകത്തിലേക്ക് കടത്തിയ വസ്തുക്കളുടെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ വസ്തു ഏതാണ് ഫക്കാല അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു നരകത്തിലേക്ക് ആളുകളെ എത്തിച്ച ഏറ്റവും കൂടുതൽ ആളുകളെ എത്തിച്ച കാര്യം ഏതാണെന്നറിയോ അൽ ഫബു ഒന്ന് അവൻ്റെ വായയാണ് വായ എന്ന് പറഞ്ഞാൽ നാവാണ് തുള്ളയാണ് അവൻ്റെ സ്വഭാവം ശരിയില്ല അവൻ്റെ നാവും ശരിയില്ല അവൻ്റെ വർത്താനം ശരിയില്ല എല്ലാവരെയും വെറുപ്പിച്ചുകൊണ്ടുണ്ടാകും എല്ലാവരും ബുദ്ധിമുട്ടിച്ചോണ്ടുണ്ടാകും എല്ലാവരോടും ചൂടായിക്കൊണ്ടേ ഉണ്ടാകും എല്ലാവരെയും തെറി പറഞ്ഞു കൊണ്ടേ ഉണ്ടാവും എല്ലാവരെയും ഫിത്തിന പറഞ്ഞു കൊണ്ടേ ഉണ്ടാവും എല്ലാവരെയും നമീമത്ത് പറഞ്ഞു കൊണ്ടേ ഉണ്ടാവും നാട്ടിൽ ഫിത്തിനുണ്ടാക്കുന്ന വർത്താനങ്ങൾ പറഞ്ഞു നടക്കും നാട്ടിലാകെ ഫിത്തിനയാക്കിക്കൊണ്ടേയിരിക്കും അവൻ്റെ നാവാണ് അവരെ നരകത്തിലേക്ക് എത്തിച്ചത് നരകത്തിൽ എത്തിയ ആളുകളെ പരിശോധിച്ചാൽ അവരെ നരകത്തിലേക്ക് എത്തിക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് ഒന്ന് അൽഫമു അവൻ്റെ വായയാണ് അവൻ്റെ നാവാണ് റസൂൽ രണ്ടാമത്തേതാണ് അവൽ ഫർജു അവൻ്റെ ഗുഹിയ സ്ഥാനം ലൈംഗിക അവയവത്തിലെ ഹക്കല്ലാത്ത രൂപത്തിൽ അർഹതപ്പെട്ടതല്ലാത്ത രൂപത്തിൽ ഉപയോഗപ്പെടുത്തി കഴിഞ്ഞാൽ അവൻ നരകത്തിലേക്ക് കടക്കുമെന്ന് നരകത്തിൽ കടന്ന ആളുകളെ പരിശോധിച്ചാൽ ഏറ്റവും കൂടുതൽ ആളുകൾ നിരകത്തിൽ കടക്കാൽ ഹേതുവായിട്ടുള്ളത് മറ്റൊരു കാര്യം അത് ഗുഹ്യസ്ഥാനമാണെന്ന് മുഹമ്മദ് റസൂലുല്ലാഹി സല്ലാഹു അലൈ വസ്ല്ലം അപ്പോൾ നാം സൂക്ഷിക്കുക കുഹിയ സ്ഥാനത്തെ സൂക്ഷിക്കുക സൽസ്വഭാവിയായി ജീവിക്കുക സൽസ്വഭാവിയായി ജീവിക്കുമ്പോഴാണ് അവർക്ക് സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുക എന്ന് മുഹമ്മദ് റസൂർ ലാഹി എത്രയോ ഹരീസുകളെ കൊണ്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് മഹദിയായ ആയിഷ്യൽ ലാഹുൽ അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹരീസ് നോക്കൂ عائشة رضي الله عنها بريلو سمعت رسول الله صلى الله عليه وسلم يقول رسول الله بريلو دجان كاتو إلا المؤمن لا يدرك بحسن خلقه درجة الصائب القائم إلا المؤمن ورسات مشواسي لا يدرك أمرك نيدا الكريم ولكن يجب الكريم يكون هناك اشخاص يجب ان يكون നിറജത്ത സ്വായിബി നോമ്പുകാരൻ്റെ ആ സ്ഥാനമാനം രാത്രി രാത്രിയാമങ്ങളിൽ ഉറക്കമൊഴിഞ്ഞ് ഇമാതത്ത് ചെയ്യുന്ന നോമ്പുകാരൻ്റെ സ്ഥാനമാനങ്ങൾ അവർക്ക് നേടാൻ കഴിയും അതാർക്കാണ് സൽസ്വഭാവമുള്ള ആളുകൾക്കാണ് സൽസ്വഭാവിക്കമല്ല സ്വഭാവം കൊണ്ട് നോമ്പുകാരൻ്റെ നേട്ടം നോമ്പുകാരൻ്റെ സ്ഥാനം രാത്രി ഇമാതത്ത് ചെയ്യുന്ന നോമ്പുകാരൻ്റെ സ്ഥാനം അവനിക്ക് ലഭിക്കുമെന്ന് ഹബീബായ റസൂലു ഇപ്പോൾ വലിയ പ്രതിഫലമുള്ള അമലാണ് മനുഷ്യനിക്ക് മനുഷ്യരിലേക്ക് ആളെ അടുപ്പിക്കുന്നതും പിശാജിൽ നിന്ന് ആളെ അകറ്റുന്നതും അള്ളാഹുലേക്ക് ആളെ അടുപ്പിക്കുന്നതുമായ കാര്യം ചോദിച്ചാൽ അത് പരിശുദ്ധമായ സ്വഭാവമാണ് നല്ല സ്വഭാവമാണ് إلا بالخياريكم أحسنكم أخلاقا إلا بالخياريكم ده قال الاتوب أول قرشه أحسنكم أخلاقا ده قال الاتوب نل رسول الله ما شيء الأثقل في في ميزان المبين يوم القيامة بالحسن الخلق موبنا يا من شد تلاصيل ما رب جركنا غرب ഏറ്റവും ഘരമുണ്ടാക്കുന്ന വസ്തുവില്ല സ്വൽ സ്വഭാവത്തിനേക്കാൾ നല്ല മറ്റൊരു വസ്തുവില്ല എന്ന് ഹബീബായ ഹബീമായ റസൂൽ ദേഷ്യം പിടിക്കും ആരോട് അൽ ഫാഹിഷ തെറ്റായ വാക്കുകൾ പറയുന്ന ആളുകളോട് അൽബദിയ ദുസ്വഭാവിയായ ആളോടും അള്ളാഹുത്താല ദേഷ്യം പിടിക്കുന്ന ആൾക്കിയാമത്ത നാളിൽ ദുനിയാവിൽ സൽ സ്വഭാവമല്ലാതെ മോശപ്പെട്ട സ്വഭാവത്തോടുകൂടി ജീവിച്ച ആളുകൾ ആളെ കണ്ടാൽ നിസ്സാരമാക്കുക ആളക്കണ്ടാൽ പരിഹസിക്കുക ദേഷ്യം പിടിച്ചാൽ അതിനനുസരിച്ച് വേണ്ടാത്ത പ്രവർത്തനങ്ങൾ ചെയ്യുക നിസ്സാര കാര്യങ്ങൾക്ക് ദേഷ്യം പിടിക്കുക ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളിലാണ് സൽ സ്വഭാവത്തിൻ്റെ പട്ടികയിൽ വരുന്നത് ആ ദുസ്വഭാവങ്ങളെയൊക്കെ മാറ്റി സൽ സ്വഭാവങ്ങളെ ജീവിതത്തിൽ പകർത്തുക എന്നാൽ ആ സ്വഭാവങ്ങളെല്ലാം നാളെ തുലാസിൽ ബീസാറിൽ നന്മ തിന്മകൾ തൂക്കുന്ന തുലാസിൽ വലിയ ഭാരമുള്ള അമലായി മാറുമെന്ന് ഹബീബായ റസൂറു ലാഹി സല്ലാഹു വസല്ലം നബിയെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് വർത്തമാനം പറയുന്നത് നല്ല വർത്തമാനങ്ങൾ പറയുക കളവ് പറയാതിരിക്കുക വൈമത്ത് പറയാതിരിക്കുക ആളുകളുടെ ഇടയിൽ തെറ്റിക്കുന്ന ഫിത്തിനകൾ ഉണ്ടാക്കാതിരിക്കുക നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്ന വർത്തമാനങ്ങൾ പറയാതിരിക്കുക ദേഷ്യം അനാവശ്യമായി പിടിക്കാതിരിക്കുക ആവശ്യത്തിന് ദേഷ്യം പിടിക്കണം പക്ഷേ അനാവശ്യമായി തൊട്ടതിനും എടുത്തതിനും നിസ്സാരമായ കാര്യങ്ങൾക്ക് എത്രയെത്ര ആളുകളാണ് നിസാരമായ കാര്യങ്ങൾക്ക് എടുത്തു ചാടിയതിൻ്റെ പേരിൽ കുടുംബബന്ധം തകർന്നു പോയത് എത്രയോ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ എത്രയോ ഭർത്താക്കന്മാർക്ക് അവരുടെ ഭാര്യമാരെ നഷ്ടപ്പെട്ടു പോയിട്ടില്ലേ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരെയും നഷ്ടപ്പെട്ട് പോയിട്ടില്ലേ എത്രയോ മക്കൾ അനാദന പോലെ ഇന്നും മാതാപിതാക്കളുണ്ടായിട്ട് ജീവിക്കുന്നതെന്നുകൊണ്ടാണ് ഭർത്താവ് പൊട്ടിത്തെറിച്ചു മൂന്ന് തൊലാക്കും ചൊല്ലി പിരിഞ്ഞു ഉപ്പ വേറെയായി ഉമ്മ വേറെയായി മക്കൾ ഉപ്പയുണ്ടായിട്ടും മക്കൾ എത്തിയുമായി മാറുന്ന എത്രയെത്ര കാല കാര്യങ്ങളാണ് നമ്മൾ കണ്ടുവരുന്നത് നിസ്സാരമായ കാര്യത്തിൽ ദേഷ്യം പിടിച്ചതാണ് ക്ഷമിക്കാൻ നമുക്കറിയില്ല സഹിക്കാൻ നമുക്കറിയില്ല സഹനശീശീലം നമ്മളില്ല നമ്മളിലില്ല അങ്ങനെ ജീവിക്കുമ്പോഴാണ് തീർച്ചയായും നമ്മളെ ജീവിതം തന്നെ നരകതുല്യമായി മാറുന്നത് അതുകൊണ്ട് സൽസ്വഭാവിയായി ജീവിക്കാൻ ശ്രമിക്കുക സർവശക്തനായ അള്ളാഹു തൗഫീക്ക് നൽകുമാറാവട്ടെ ഒരാൾക്ക് വേദനിക്കുന്ന പ്രവൃത്തി പോലും നമ്മളുടെ മനസ് നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാതിരിക്കാൻ ശ്രമിക്കുക മറ്റൊരാൾക്ക് നമ്മൾ ചെയ്യുന്ന കാര്യം കൊണ്ട് മറ്റൊരാൾക്കൊരു വേദന വരുമോ അതുപോലും റസൂൽ അള്ളാഹി സല്ലാഹു അലൈ വസ്ലമ തകൾ വളരെ ശ്രദ്ധിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ നിന്ന് നമുക്ക് കാണാൻ കഴിയും ഞാൻ നിർത്തുകയാണ് ഇൻഷാല് ബഹുമാനപ്പെട്ട സാമബുനു ജസ്സാബി അള്ളാഹുളു സാമബുനു ജസ്സാബർ അള്ളാഹുളന്നു റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് അഹ് റസൂൽ അള്ളി സാഹു അലൈഹി വസ്ലം ഞാൻ മുത്തനബി സല്ലാ വസ്ലമ തകൾക്ക് ഹദിയയായി ഷനായി നൽകി ഹിമാറൻ വഷിയ ഒരു കാട്ടുകെഴുതേ ഒരു കെഴുതയാണ് ഞാൻ റസൂൽ നാക്ക് കൊടുത്തത് ഫറു അലയ്യ റസൂൽ അത് സ്വീകരിച്ചില്ല അത് എനിക്ക് തന്നെ തിരിച്ചു നിന്നു അത് നിരസിച്ചു ഫലം മാറ ആ മാഫി വജിഹി എൻ്റെ മുഖത്തിൽ ഒരു മുഖഭാവം ഒരു പ്രയാസം ഒരു വിഷമം റസൂല് കണ്ടപ്പോൾ റസൂൽ വാങ്ങാതിരുന്നപ്പോൾ എനിക്കും വല്ലാതെ ടെൻഷനായി ആ ടെൻഷൻ റസൂൾ ഉള്ള മനസ്സിലായപ്പോൾ കാല റസൂൾ സമാധാനിപ്പിക്കുക ഇല്ലുദ്ദു അലയിക്ക ഇല്ല അല്ലാറുമുൻ ഞാൻ വേണ്ടാന്ന് വെച്ചിട്ട് സ്വീകരിക്കാതിരുന്നതല്ല കേട്ടോ ഞാനിപ്പോൾ ഇഹ്റാമിലല്ലേ ഞാനൊരു മൊഹരിമാണ് ഞാൻ ഇഹ്റാമിലാണ് ഇഹ്റാമിലുണ്ടാകുമ്പോൾ ഈ കഴുതലൊക്കെ ഞാൻ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാനാണ് അതുകൊണ്ടാണ് ഞാൻ സ്വീകരിക്കാതിരുന്നത് അതുകൊണ്ട് എൻ്റെ മുഖത്തുള്ള വിഷമം ഞാൻ അറിയുന്നുണ്ട് എന്ന മട്ടിൽ റസൂൾദായിത്തങ്ങൾ അദ്ദേഹത്തിൻ്റെ വേദന അകറ്റുന്ന രൂപത്തിലുള്ള വർത്തമാനങ്ങൾ പറഞ്ഞു അയാൾ ആശ്വസിപ്പിച്ചു ഇതാണ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഇതാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസിൻ്റെ ഗുണമാഠം ആളുകളെ വെറുപ്പിക്കാതിരിക്കുക ആളുകളോട് മോശമായി പെരുമാറാതിരിക്കുക സർവ്വശക്തി അനുഗ്രഹിക്കട്ടെ اللهم اجعل هذا الشهر الشريف العظيم شاهدا لنا لا شاهدا علينا واجعله حجة لنا لا حجة علينا اللهم أعتق ركابنا وركاب آبائنا وأمهاتنا من الدين والمظالم والنار ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار برحمتك يا أرحم الراحمين